കഴിഞ്ഞ ദിവസത്തെ അന്ന് കണക്കൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും എല്ലാവരും അല്ലേ. ഇന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാം. സമയം പരിശീലിക്കൂ. പേജ് നമ്പർ 36. മൂന്ന് കൂട്ടുകാർ ഒരേ ക്ലോക്കിൽ നിന്ന് സമയം നോക്കി. ഏതാണ് ശരി? ഏതാണ്? വലിയ സൂചി 12, ചെറിയ സൂചി 3. ഇവിടെ കൊടുത്തിരിക്കുന്നത് 12:03, 12:15, 3 മണി. ഏതാണ് അതിൽ ശരി? ചെറിയ സൂചി 3, വലിയ സൂചി 12. അപ്പോൾ സമയം 3 മണി. അടുത്ത് നോക്കൂ. ചെറിയ സൂചി 5, വലിയ സൂചി 7. ഈ 7 വലിയ സൂചിയാണ്, മിനിറ്റ് സൂചിയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ മിനിറ്റ് കണ്ടുപിടിക്കാൻ ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. ഏത് അക്കത്തിലാണോ വലിയ സൂചി നിൽക്കുന്നത് ആ സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കുക. ആ സംഖ്യയെ 5 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 7 വലിയ സൂചി, അതിന് ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 5 കൊണ്ട്. 7 35 അല്ലേ. അപ്പോൾ ചെറിയ സൂചി 5 വലിയ സൂചി 7. അപ്പോൾ എത്ര മിനിറ്റായി നമ്മൾ എങ്ങനെ നോക്കുക? ആ വലിയ സൂചി നിൽക്കണേ ആ അത് എത്രയിലാണോ അത് 7. അതിന് ഏതുകൊണ്ട് ഗുണിക്കണം? 5 കൊണ്ട് ഗുണിക്കണം. 7 35. അപ്പോൾ 5:35. അങ്ങനെയല്ലേ എഴുതുക? 5:35. വലിയ സൂചി, മിനിറ്റ് സൂചി ഏത് അക്കത്തിലാണോ നിൽക്കുന്നത് ആ അക്കത്തെ 5 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് മിനിറ്റ് കിട്ടും. അടുത്ത ചോദ്യം നോക്കൂ. ചെറിയ സൂചി 7, വലിയ സൂചി 3. വലിയ സൂചി 3. അപ്പോൾ 7 എത്രയാണ്? 3. 7 3 നിൽക്കുക. അപ്പോൾ 3 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3 5 15. അപ്പോൾ 7 15. 7 15. മിനിറ്റ് സൂചി നിൽക്കുന്ന അക്കം കൊണ്ട് 5 ഗുണിച്ചാൽ മതി. അപ്പോൾ അത് കിട്ടും. താഴെ കൊടുത്തിരിക്കുന്ന സമയം ക്ലോക്കിൽ കാണിക്കുക. 6:40. 6:40 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 മണി. മണിക്കൂർ സൂചി 6, വലിയ സൂചി 40. 5 ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 40 കിട്ടുക നോക്കിയത്? 5 പട്ടിക ചൊല്ലി നോക്കുക. 1 5 5 2 5 10, 3 5 15, 4 5 20, 5 5 25, 6 5 30, 7 5 35, 8 5 40. അപ്പോൾ ഏതിലേക്ക് വരയ്ക്കേണ്ടത് 40 കിട്ടാൻ? 8. ചെറിയ സൂചി 6 കുറച്ച് നീങ്ങും, കാരണം 7 പോവല്ലേ. അപ്പോൾ കുറച്ച് നീങ്ങി വരയ്ക്കണം വലിയ സൂചി 8. അടുത്തത് 3:10. 3:10. ചെറിയ സൂചി 3, 10 മിനിറ്റ്. 10 കിട്ടാൻ 5 ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 5 പട്ടിക ചൊല്ലി നോക്കൂ. 1 5 5 2 5 10. അപ്പോൾ വലിയ സൂചി 2 പോകേണ്ടത്. വലിയ സൂചി 2. 2 5 10. അപ്പോൾ വലിയ സൂചി 2. അടുത്തത് 2:20. 2:20. ചെറിയ സൂചി ഏതിലേക്കാണ് വരയ്ക്കുക? 2. 20 മിനിറ്റ് സൂചി നിൽക്കേണ്ടത്. അപ്പോൾ 20 കിട്ടാൻ 5 പട്ടികയിൽ എപ്പോഴാണ് 20 വരുന്നതെന്നല്ലേ നോക്കാൻ പറഞ്ഞത്? 1 5 5 2 5 10, 3 5 15, 4 5 20. അപ്പോൾ മിനിറ്റ് സൂചി വരയ്ക്കേണ്ടത് 4. മിനിറ്റ് സൂചി വരയ്ക്കേണ്ടത് 4. ചെറിയ സൂചി 2, മിനിറ്റ് സൂചി 4. അടുത്തത് 4:45. 4:45. അപ്പോൾ 5 ആവാനായി. അപ്പോൾ മണിക്കൂർ സൂചി കുറച്ചും കൂടി നീങ്ങി നീങ്ങി വന്നിട്ടുണ്ടാവും. 5 അടുത്തേക്ക് വന്നിട്ടുണ്ടാവും. 5 തട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ 45 മിനിറ്റ്. 45 മിനിറ്റ് കണ്ടുപിടിക്കാൻ, ഏതക്കത്തിലാണ് നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5 പട്ടിക ചൊല്ലി നോക്കുക. 1 5 5 2 5 10, 3 5 15, 4 5 20, 5 5 25, 6 5 30, 7 5 35, 8 5 40, 9 5 45. അപ്പോൾ ഏതിലേക്ക് വരയ്ക്കേണ്ടത് വലിയ സൂചി? 9. 9 5 45. അടുത്തത് ചെറിയ സൂചി 4 കുറച്ച് നീങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം മണിക്കൂർ സൂചി ഇങ്ങനെ നീങ്ങി നീങ്ങി വരില്ലേ. 5 ആവാൻ പോവാണ്. 4:30 സമയം. 4:30
നീ 15 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 5 ആവും. അപ്പൊ സൂചി, മണിക്കൂർ സൂചി നീങ്ങി നീങ്ങി 5 അടുത്തേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ 4 കൃത്യം 4 വരയ്ക്കരുത്, മണിക്കൂർ സൂചി കുറച്ച് നീക്കി വരയ്ക്കണം, എന്നാൽ 5 എത്താനും പാടില്ല. അടുത്തത് 7:35. 7:35 ചെറിയ സൂചി 7 എന്ന് കുറച്ചിങ്ങനെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയും ചെറിയ സൂചി 7, മണിക്കൂർ സൂചി 35. 35 നമ്മൾ ഇങ്ങനെ അവിടെ 12 വരെയുള്ള അക്കങ്ങളായി എഴുതിയാണ്. അപ്പോൾ നമ്മൾ 5 പട്ടിക ചൊല്ലിയിട്ട് ഏത് 5 ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 35 കിട്ടുന്നത് എന്നാണ് നോക്കേണ്ടത്. 5 7 35. അപ്പോൾ മിനിറ്റ് സൂചി 7 വരയ്ക്കേണ്ടത്, മിനിറ്റ് സൂചി 7 വരയ്ക്കേണ്ടത്. 7:35. ഇപ്പോൾ രണ്ട് സൂചി ഏകദേശം ആയിരിക്കും. 35 നേരെ വരയ്ക്കണം, മണിക്കൂർ സൂചി കുറച്ച് നീങ്ങിയിട്ടുണ്ടായിരിക്കും. അടുത്തത് 3:15, ചെറിയ സൂചി 3 വലിയ സൂചി 3. എന്താ 3:15 3:15 രണ്ട് സൂചി 3 തന്നെ ആയിരിക്കും ആയി നിൽക്കുന്നത്. അടുത്തത്, നിങ്ങൾ ആകാശ നിരീക്ഷണം ഇഷ്ടപ്പെടുന്നുണ്ടോ? അതെ എന്നാണെങ്കിൽ ഈ ഒന്ന് നിങ്ങൾക്ക് രസകരമായിരിക്കും. നമുക്കെല്ലാവർക്കും ആകാശ നിരീക്ഷണം ഇഷ്ടമാണ് അല്ലേ? നമ്മൾ EVS ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ആകാശ നിരീക്ഷണത്തെ പറ്റിയിട്ട്. നിങ്ങളുടെ സ്ഥലത്ത് സൂര്യൻ ഉദിക്കുന്നത് എത്ര മണിക്കാണ്? നമ്മളവിടെ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത്? 6 5:30 6:30 നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ നാളെ അതൊന്ന് നോക്കിയിട്ട് സമയം എഴുതി വയ്ക്കണം. സൂര്യൻ എപ്പോൾ അസ്തമിക്കുന്നു? നമ്മളിവിടെ എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത്? അസ്തമിക്കുന്നത് എപ്പോഴാണെന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതണം. അതിൽ ആ ക്ലോക്കിൽ കാണിക്കുകയും വേണം. എല്ലാ ദിവസവും ഉദയവും അസ്തമയവും ഒരേ സമയത്താണോ? ഒരേ സമയത്താണോ നമ്മൾ എന്നും എല്ലാ മാസത്തിലും സൂര്യൻ ഉദിക്കുന്നത്, എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നത്? ഓരോ മാസത്തിനും വ്യത്യാസമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ മാസത്തിലെയും ഉദയവും അസ്തമയവും ദിനപത്രം നോക്കി മനസ്സിലാക്കൂ. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുന്ന സമയവും അസ്തമിക്കുന്ന സമയവും നമുക്ക് പത്രത്തിൽ നോക്കി മനസ്സിലാക്കാനാണ് പറഞ്ഞത്. നമ്മുടെ കലണ്ടറിലുണ്ട് ഉദയോ അസ്തമയോ ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്, അതിൽ നോക്കി മനസ്സിലാക്കിയാൽ മതി. നമുക്കറിയാം എല്ലാ കാലത്തും ഒരേ സമയത്താണ് സൂര്യൻ ഉദിക്കുന്നത്, ഒരേ സമയത്താണ് അസ്തമിക്കുന്നത് അല്ല, അത് വ്യത്യസ്തമാണ്. നമ്മൾ അതിൻ്റെ കാരണം EVS പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എങ്കിലും ചേച്ചി ചെറുതായിട്ടൊന്ന് പറയാം. നമുക്കറിയാം ഇപ്പോൾ ഈ കാലമായപ്പോൾ, ഈ മാസത്തിലേക്ക് ആയപ്പോൾ സൂര്യൻ അല്ല സൂര്യൻ വേഗം അസ്തമിക്കാൻ തുടങ്ങി, നമുക്ക് വേഗം ഇരുട്ട് വരാൻ തുടങ്ങി. എന്തുകൊണ്ടാണ്? സൂര്യൻ അസ്തമിക്കുന്നത് കുറച്ച് നേരത്തെ. ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴോ നല്ല പെട്ടെന്ന് ഇരുട്ടാവും. 6 ഇരുട്ടാവാൻ തുടങ്ങും. പിന്നെ കുറേ കഴിഞ്ഞാൽ 6 കഴിഞ്ഞ് 6:30 ഇരുട്ടാവാൻ തുടങ്ങി. പിന്നെ 7 കൂടി നമുക്ക് പ്രകാശമായിരിക്കും. 7 അസ്തമിക്കുന്ന സമയവും വരുന്നുണ്ട്. അതേപോലെ 6:30 നേരം പുലരണേ അതുണ്ട്. അപ്പോൾ 6 പുലരുന്നതും 6:30 പുലരുന്നതും കാലങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം എന്താണ്, ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് രാവും പകലും ഉണ്ടാകുന്നത്. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ് നമുക്ക് എന്താ പറയുക, ഒരു വർഷമായി വരുന്നത് അല്ലേ. അതൊക്കെ നമ്മൾ EVS നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഭൂമിക്ക് നല്ല ജിയോയിഡിൻ്റെ ആകൃതിയാണ്. അപ്പോൾ ഒരേ വലിപ്പത്തിലല്ലല്ലോ. അപ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ രാവും പകലും അല്ല കാലങ്ങളിലെ മാസങ്ങളിലാവും ഓരോ ഇതിലെത്തുമ്പോഴും നമുക്ക് രാവും പകലും ഉണ്ടാകുന്നതിൽ വ്യത്യസ്തങ്ങൾ, കാലഭേദങ്ങൾ വ്യത്യസ്തമായിട്ട് വരുന്നു. അതിൽ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ സമയത്തിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അത് നമുക്ക് EVS ക്ലാസ്സിൽ പഠിക്കും. പിന്നെ നമ്മൾ സമയ മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വർഷത്തിൽ വലിയൊരു പാഠമുണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളിലും വേറെ വേറെ സമയങ്ങളിൽ ഇരുട്ടാവുന്നതും പുലരുന്നതൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ട് പഠിക്കാനുണ്ട്. അത് അടുത്ത വർഷം പഠിക്കേണ്ട. അപ്പോൾ ചേച്ചി അത് പറയുന്നില്ല, നമുക്ക് അടുത്ത കൊല്ലം നേരെ പഠിക്കാം. ഈ ചിത്രം നോക്കി ഈ പ്രദേശത്തെ സമയം എത്രയെന്ന് ഊഹിക്കാം. അടുത്ത കണക്ക് നോക്കൂ. മിനിറ്റ് സൂചി നീങ്ങി എന്നാൽ എത്ര സമയമെടുക്കും? മിനിറ്റ് സൂചി നീങ്ങി എന്നാൽ എത്ര സമയമെടുക്കും? എന്താണ് ആദ്യത്തെ ക്ലോക്കിൽ നോക്കൂ. 3 അടുത്ത് നീങ്ങി എങ്കിൽ 4 അപ്പോൾ സമയം 3 കഴിഞ്ഞു. ഇവിടെ 7 നിൽക്കുന്നത്, 5:35. അപ്പോൾ 3:35 ഇതിലെ സമയം 3:35. അടുത്ത ക്ലോക്കിൽ നോക്കൂ. ഈ രണ്ട് ക്ലോക്കിനെയാണ് താരതമ്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്.
അടുത്ത നോക്കൂ ചെറിയ സൂചി 4 ൽക്ക് ഏകദേശം 4 ൽ എത്തിയിട്ടുണ്ട് ഇന്ന് 4 ആയിട്ടില്ല 4 ൽ എത്തിയിട്ടുണ്ട് വലിയ സൂചി 10 ലാണ് ഇവിടെ ആവുമ്പോൾ 10 ന് 5 കൊണ്ട് ഗുണിച്ചാൽ 50 അപ്പോൾ 50 മിനിറ്റ് അപ്പോൾ 3:50 സമയം 3:50 ചോദ്യം എന്താ എത്ര ദൈർഘ്യം എടുത്തു ഈ മിനിറ്റ് സൂചി 35 ൽ നിന്നും 50 ൽക്ക് എത്താൻ എത്ര മിനിറ്റ് സഞ്ചരിച്ചു അതാണ് കണ്ടുപിടിക്കേണ്ടത് എത്ര മിനിറ്റ് സഞ്ചരിച്ചേ ഇവിടെ 35 നിന്ന് ഇവിടേക്ക് 5 മിനിറ്റ് പോയി അവിടെ നിന്ന് ഒരു 5 കഴിഞ്ഞു അപ്പോൾ ഒരു 5 2 5 3 5 എത്ര 3 5 കൾ ചേർന്നാൽ എത്രയാണ് 15 അപ്പോൾ 15 മിനിറ്റ് ആണ് എടുത്തത് ദെൻ 15 എത്ര മിനിറ്റ് ദൈർഘ്യം എടുത്തു 15 മിനിറ്റ് 15 മിനിറ്റ് ആണ് എടുത്തത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഈ മിനിറ്റ് സൂചി 35 ൽ നിന്നും 50 ലേക്ക് എത്താൻ എത്ര മിനിറ്റ് എത്ര ദൂരം സഞ്ചരിച്ചു എത്ര മിനിറ്റ് കടന്നു പോയി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടുന്ന് 7 നിന്ന് 8 ലേക്ക് ആയപ്പോൾ ഒരു 5 കഴിഞ്ഞു 8 നിന്ന് 9 ലേക്ക് എത്തിയപ്പോൾ 2:5 ആയി 9 നിന്ന് 10 ലേക്ക് എത്തിയപ്പോൾ 3:5 ആയി 3:5 കൾ ചേരുമ്പോൾ 15 15 മിനിറ്റ് ഇനി അടുത്തത് അടുത്തത് എങ്ങനെയാണ് തന്നിരിക്കുന്നത് ഇവിടെ 4 ഇവിടെ 5 5 ഇവിടെ 4 ഇവിടെ 5 7 8 10 11 1 2 ഇനി നമ്മൾ അത് വരയ്ക്കണം വരയ്ക്കുമ്പോൾ നോക്കൂ ചെറിയ സൂചി നാലിക്ക് എത്തി വലിയ സൂചി എട്ടില് വലിയ സൂചി എട്ടില് സമയം എത്രയാണ് 4:04 നാലിക്ക് എത്തിയിട്ടുള്ളൂ ഇവിടെ അപ്പോൾ ഇവിടേക്ക് എത്തണേ ഉള്ളൂ അപ്പോൾ 3:40 സമയം 3:40 അല്ലേ 5:40 അപ്പോൾ 3:40 മിനിറ്റ് അടുത്തതിലോ വലിയ സൂചി 12 ചെറിയ സൂചി 4 സമയം 4:00 4:00 ചെറിയ സൂചി 4 വലിയ സൂചി 12 അപ്പോൾ ഇതിൽ 4:00 കൃത്യം 4 ഇത് രണ്ട് ചെറിയ സൂചി 4 എത്തിയും കൊണ്ടേ ഇരിക്കുന്നു വലിയ സൂചി 40 അപ്പോൾ 3:40 ഇനി എന്താ ചോദ്യം ഈ ക്ലോക്കിലെ മിനിറ്റ് സൂചി എത്ര ദൈർഘ്യം എടുത്തു 4 എത്താൻ ഈ 40 നിന്നും എത്ര സഞ്ചരിച്ചു 4:00 ആവാൻ 3:40 നിന്നും എത്രയാണ് സഞ്ചരിച്ചത് 40 ആവാൻ അല്ല 4 ആവാൻ 4:00 ആവാൻ 3:40 നിന്ന് ഇവിടെ 60 എത്താൻ എത്ര പോയി നോക്കിയാൽ മതി 40 നിന്ന് 8 അവിടെ 40 അല്ലേ 9 എത്തിയപ്പോൾ 1:05 10 എത്തിയപ്പോൾ 2:05 11 എത്തിയപ്പോൾ 3:05 12 എത്തിയപ്പോൾ 4:05 4:20 എത്ര ദൈർഘ്യം എടുത്തു 20 മിനിറ്റ് ദൈർഘ്യം എടുത്തു 4 എത്താൻ 3:40 നിന്നും ഇവിടേക്ക് എത്താൻ 20 മിനിറ്റാണ് എടുത്തത് 5 10 15 20 5 വീതം കൂട്ടി കൂട്ടി എഴുതിയാൽ മതി.